ഒന്നര വർഷത്തിലധികം നീണ്ട നിവേദനങ്ങളും നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരമ്പരകളും അധികൃതരുടെ ശ്രദ്ധയിലെത്താത്തതിനെ തുടർന്നാണ് ഫാക്ടിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ഉദ്യോഗ് മണ്ഡൽ ഫാക്ട് കവലയിൽ നിന്ന് സേഫ് ഫാക്ട് ജില്ലാ സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളും അടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ഞങ്ങൾ സമർപ്പിച്ച 991 കോടി രൂപയുടെ പാക്കേജ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അത് പാക്കേജ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം FICT നഷ്ടം മാത്രമല്ല ഉണ്ടാക്കുന്നത്, FICT അടച്ചുപൂട്ടേണ്ടി വരുമെന്നൊരവസ്ഥയാണുള്ളത്. ഇലക്ഷൻ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പ് ഈ പാക്കേജ് ഞങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ FICT എന്ന സ്ഥാപനം ഈ കേരള സംസ്ഥാനത്ത് തന്നെ നാമവിശേഷമായി പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒറ്റത്തവണ സാമ്പത്തിക സഹായമായി 250 കോടി രൂപ നൽകുക, 300 കോടി രൂപ പലിശരഹിത വായ്പ അനുവദിക്കുക, നിലവിലെ ബാധ്യതയായ 449.9 കോടി എഴുതിത്തള്ളുക എന്നിവയാണ് ഫാക്ട് കമ്മിറ്റി മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ. ഫാക്ടിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ച 149 കോടി രൂപ മുടങ്ങിക്കിടക്കുന്ന സബ്സിഡി തുക മാത്രമാണെന്നും പാക്കേജിന്റെ ഭാഗമല്ലെന്നും സേഫ് ഫാക്ട് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. TV Now കൊച്ചി.